Hi dears, Assalamu alaikum. I am Sajila Siddiq. Welcome to Sajis Wonderland. Ellavarkum Ramadan Mubarak. Nammal innu mutton kondulla oru donut inde recipe aanu kaanikkunnu. Vlog okke cheyano nundayirunnu. Pakshe school namukku undu office work kodi ulladond namukku school ile korchu joliyalo kodi undu cheyidirkanayittu. Appo adond vlog cheyanulla time onnilla. Appo divasam inshallah oru recipe aayittu cheyan nokkam. Donut and Dakanan item, Namaka mutton and Nata Kaigi Vrithiakanam, as a name Upu Manual Potato, greater than the way which Vikia. In your rich chopper at a cam, a liquid paga the capsicum cateradam, or a pachamalaga, in a way which is a little latha mutton pieces of the liquid to the cup. Ori Savala, Cherdata Magitilla, well that at the other, 1 teaspoon manual puddy, 1 teaspoon malaga puddy, 1 teaspoon garam masala, puddicher, in a avshatina upuri to the cup. ഉപ്പിടുന്ന ഭാഗം അത് പോസായി പോയി അതുകൊണ്ടാണ് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ബ്രെഡ് കൂടി അതിലിട്ട് കൊടുക്കാം പിന്നെ വേവിച്ച പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതെല്ലാം ചോപ്പറിലാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു അതിൻ്റെ ക്രഷ് ചെയ്ത ആ പരുവത്തിന് തന്നെ നമുക്കതൊന്ന് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ പീസും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതോടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ മിക്സിയിലാണ് ഇത് അടിച്ചെടുക്കുന്നത് കുറച്ചൊരു പേസ്റ്റ് ആയിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചോപ്പറിൽ ചെയ്യുന്നത് മിക്സിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ ചോപ്പ് ചെയ്ത മിക്സിൽ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് തട്ടി വെക്കാം ഇനി ഇതിൻ്റെ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയ ശേഷം നമുക്കിതൊരു വടയുടെ ഷേപ്പിനാക്കിയെടുക്കാം അതിൻ്റെ നടുക്ക് ഒരു ഹോൾ ഇടാനായിട്ട് ഞാൻ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് ഇടുന്നുണ്ട് കൈ കൊണ്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് ഇതെല്ലാം റെഡിയാക്കി വെച്ച് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും അതിനുശേഷം ബ്രെഡ് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ച ശേഷം ഇതുപോലെ ഒന്ന് ചൂടാക്കി വറുത്ത് വെക്കുക വറുത്ത് തണുത്ത ശേഷം ടിന്നിൽ അടച്ച് വെച്ചാൽ നമുക്ക് എന്നും കട്ട്ലറ്റിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ നോമ്പിൽ എന്നും കട്ട്ലറ്റോ അങ്ങനെ എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ അതിനെടുക്കാൻ പറ്റും പിന്നെ ഒരു മുട്ട ഉപ്പ് ഇട്ട ശേഷം ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമ്മൾ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച ഈ ഡോണട്ട് എടുത്ത് ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക പിന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക എല്ലാം ഒരുമിച്ച് സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഓയിൽ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കുക ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ എണ്ണം വീതം ഇട്ട് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ഫ്രൈ ആയി വരും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് അത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യും വീഡിയോ ഇഷ്ടമായിട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഹാവ് എ നൈസ് ഡേ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് റമദാൻ ആശംസകൾ